ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഗോഗുസ് ടെക് ടോയ്ലറ്റ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ഹൽവയാണ്. അപ്പോൾ ഈ ഹോം മെയ്ഡ് ഹൽവ തയ്യാറാക്കാനായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചോറാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ ചോറുണ്ടാവും. അപ്പോൾ ഈ ബാക്കി വരുന്ന ചോറൊക്കെ വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെയുള്ള രസകരമായ ഹോം മെയ്ഡ് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം 2 കപ്പ് ചോറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ചോറൊന്ന് എടുത്ത് മിക്സിയിലിട്ടൊന്ന് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 2 കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. നിങ്ങൾക്ക് അല്പം കട്ടി കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം വെള്ളം ചേർത്ത് അത് ലൂസാക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിൽ കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കും. ഇത് എല്ലാ ഭാഗത്തും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കോൺഫ്ലവർ മിക്സ് ചെയ്യുന്ന സമയത്തേക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വച്ചിരിക്കുന്ന ചോറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3 കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും പിടിച്ച് കിടക്കാതെ തന്നെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം വെള്ളം കുറച്ച് ചേർക്കുന്നോ നമുക്ക് അത്രയും വേഗം നമ്മുടെ ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ അത് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് മെൽറ്റായതിനു ശേഷം വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് അരിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ ഒരു ചോറും തേങ്ങാപ്പാലും കോൺഫ്ലവറും ആയിട്ടുള്ള ആ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ തീ ചെറിയ ഒരു ഇതാണ് വച്ചിരിക്കുന്നത്, സിമ്മിലാണ് വച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സിമ്മിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് സമയം വേണ്ടി വരും ഇത് തയ്യാറാവാനായിട്ട്. പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റിയുടെയും അതനുസരിച്ചൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കൈയെടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ നല്ലപോലെ തന്നെ നമുക്ക് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബാറ്റർ നന്നായിട്ട് തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക
പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് തന്നെ കുറച്ച് നട്ട്സ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിന്ന് കുറുക്കി എടുക്കണം. ഇത് നല്ല ടൈറ്റ് ആവുന്ന വരെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി അത് മിക്സ് ചെയ്ത് നല്ലപോലെ കുറുകി കിട്ടണം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് നെയ്യ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഹൽവയുടെ ബാറ്റർ ഇവിടെ ഏകദേശം കുറുകി വരുന്നുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവമാണ് നമുക്ക് എക്സാക്ട്ലി കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പരുവം. അപ്പോൾ അതുവരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊണ്ട് ഇരിക്കുക. നമ്മുടെ ഒരു ബാറ്റർ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ നമുക്കത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് മതിയാവും. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മേളിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ചെറിയ പാത്രം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തിക്കർ ലെയർ കിട്ടും. ഞാനിവിടെ ഒരു കുറച്ച് വലിയ പാത്രമായതുകൊണ്ട് എനിക്കിത് അധികം തിക്കർ ലെയറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കുറച്ചും കൂടെ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു തിക്ക് ലെയറായിരിക്കും നമുക്ക് കിട്ടുക. നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു ഹൽവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാറ്റി നമുക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അതാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു ചെറിയ പാത്രമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് വലിയ പാത്രമായി എടുത്തത് അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരിമാവായതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തും ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്നുണ്ട്. നമ്മൾ ചെറിയൊരു കണ്ടെയ്നർ അങ്ങനത്തെ ടൈപ്പാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുള്ളത് കൊണ്ട് തന്നെ ഉരുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഹൽവ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ടിയാക്കി കിട്ടാനായിട്ടൊന്ന് തണുക്കുന്ന ഒരു വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ എടുത്തേക്കാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആ ഹൽവ കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമ്മളെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ എപ്പോഴും ചോറൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഇനി ബാക്കി വരുന്ന ചോറൊക്കെ വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. ഇതുപോലെ തന്നെ ചോറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ ഡിഷ് നമ്മളതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്ത സുഹൃത്തുക്കൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഗൂഗിൾ സ്റ്റെക് ട്രാവലിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല സ്വാദുള്ള ഒറിജിനൽ ഹൽവയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.